ഞാൻ ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്, സത്യം വിളിച്ചു പറഞ്ഞ മുഈൻ അലി ശിഹാബ്ദങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി പാടില്ല. കാരണം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്കിലല്ലേ നടപടിയെടുക്കുക, അത് പാടില്ല എന്നുള്ളതായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃയോഗം അത് അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യവസ്ഥയിൽ ഞാൻ പറഞ്ഞ കാര്യം ഇനി പ്രസക്തമല്ല. അദ്ദേഹത്തെ തെറി വിളിച്ച റാഫിക്കെതിരെ സസ്പെൻഷനും തീരുമാനിച്ചിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ലീഗിൻ്റെ തീരുമാനം പ്രഖ്യാപിക്കാൻ വേണ്ടി ചേർന്ന പത്രസമ്മേളനം വളരെ മാതൃകാപരമായിരുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വായ തുറക്കാത്ത ലീഗിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ പത്രസമ്മേളനമാണ് ഇന്ന് കോഴിക്കോട്ട് നടന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റി. പി എം എ സലാം സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം നാല് വാക്ക് ഒരു പത്രസമ്മേളനത്തിൽ പറയാൻ അവസരം കിട്ടിയ ദിവസമായിരുന്നു ഇന്ന്. ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് പറയാൻ ഉദ്ദേശിച്ചതൊക്കെ പറഞ്ഞു, ആരും മൈക്ക് തട്ടിപ്പറിച്ചില്ല. വളരെ അച്ചടക്കത്തോടു കൂടിയിട്ടുള്ള പത്രസമ്മേളനമാണ് ഇന്ന് നടന്നത്. ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവർ തീർച്ചയായിട്ടും ശുദ്ധികലശം നടത്തേണ്ടതായിട്ട് വരും. കുഞ്ഞാലിക്കുട്ടിയുടെ ആധിപത്യം ലീഗിൽ അവസാനിക്കുകയാണ്. ബഹുമാന്യനായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, പാണക്കാട് കുടുംബത്തിൻ്റെ മേസ്തിരിപ്പണി ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഏതായാലും എന്താണോ കേരളത്തിലെ ജനാധിപത്യ സമൂഹം ആഗ്രഹിച്ചത് അതാണിന്ന് നടന്നിരിക്കുന്നത്. മാഫിയ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ശക്തമായ ഒരു താക്കീത് തന്നെയാണ് ഇന്നത്തെ ലീഗ് നേതൃയോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. തങ്ങളുടെ കൈവശമുള്ള തെളിവുകൾ അത് ഇനി പുറത്തുവിടും എന്നുണ്ടോ? അതിൻ്റെ പ്രസക്തി ഇല്ലല്ലോ. ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാവണം, അതല്ലേ അതിൻ്റെ ഒരു ശരി. കുഞ്ഞാലിക്കുട്ടി യുഗം ലീഗിൽ അവസാനിക്കുകയാണ്. അത് അവസാനിച്ചേ പറ്റൂ. കാരണം ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയത്തിൻ്റെ ആശാനാണ് കുഞ്ഞാലിക്കുട്ടി. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണമെന്ന് തോന്നിയത്. പലരെയും അദ്ദേഹം നിശബ്ദരാക്കിയത്, സൈഡ് ലൈൻ ചെയ്തത്, സേട്ടു സാഹിബിനെ പുറത്താക്കിയത്, പി എം അബൂബക്കർ സാഹിബിനെയും യു എ ബീരാൻ സാഹിബിനെയും പുറത്താക്കിയത്, അതിനൊക്കെ നേതൃത്വം നൽകിയത് അദ്ദേഹമാണ്. ആ അദ്ദേഹത്തിനും ഒരു പുറത്തുപോകൽ അനിവാര്യമായിരിക്കും ലീഗിൽ. ഒരു തലമുറ അതിനും ജനിക്കും മുസ്ലിം ലീഗിൽ.